ഇപ്പോൾ ഈശ്വർ മാൽപ്പയ്യ സംഘവും നദിയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത ഭാഗം നേരത്തെ പരിശോധിച്ച ഇടങ്ങളിലൊക്കെ ഈ കടയുടെ മുകൾ ഭാഗത്തിട്ടിരുന്ന തകര ഷീറ്റും ഒപ്പം ഈ ലൈൻ വലിച്ചിരുന്ന കമ്പി കുരുങ്ങിക്കിടക്കുന്നതിലെ മരങ്ങൾ, വലിയ മരങ്ങൾ മലയിൽ നിന്ന് വന്നത് അതിൽ കുരുങ്ങിക്കിടക്കുന്നു, അതിന് പുറത്തുള്ള മണ്ണിൻ്റെ നിക്ഷേപം, അതേക്കുറിച്ചൊക്കെയാണ് കമ്പി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ തനിക്ക് കാണാൻ കഴിഞ്ഞുവെന്ന് ഇന്ന് രാവിലെ മാൽപ്പയ്യ പറഞ്ഞത്. ഇന്നത്തെ പരിശോധന പ്രധാനമായും ഏത് ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും അർജുൻ? ഈശ്വർ മാൽപ്പയ്യയുടെ നേതൃത്വത്തിൽ ദൗത്യ സംഘം ഈ തിരച്ചിലിനായി ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ നേവിയുടെ സംഘം പ്രാഥമികമായി ഈ നദിയിലെ ഒഴുക്കും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും പരിശോധിക്കുന്നതിന് വേണ്ടി ഈ നദിയിൽ ഒന്നാം ഘട്ടം ഒരു പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി ഈശ്വർ മാൽപ്പയ്യ ഈ തിരച്ചിലിന് വേണ്ടി ഇറങ്ങുകയും ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നേവിയുടെയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയ്യയുടെ സംഘത്തിലുള്ള മറ്റ് ഈ വിദഗ്ധരായിട്ടുള്ളവരുടെയും എല്ലാം സംഘം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയുമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഈശ്വർ മാൽപ്പയ്യ ഈ അടിയൊഴുക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടറിനോട് തന്നെ ഇന്നലെ ഡോക്ടർ അരുൺകുമാറിനോട് നടത്തിയിട്ടുള്ള വൈകുന്നേരത്തെ സംഭാഷണത്തിൽ വ്യക്തമാക്കിയതാണ്. അതായത് ഇതിൻ്റെ അടിയൊഴുക്ക് സാധാരണ നിലയിൽ സാധാരണ നിലയിൽ അത് 3 ഒക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം എന്നുള്ള കാര്യമാണ് ഈ നേവി വ്യക്തമാക്കിയത്. പക്ഷേ 6 പോലും വലിയ പ്രയാസമില്ല എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ഈശ്വർ മാൽപ്പയ്യ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ അത് 8.5 എന്നുള്ള കാര്യമാണ് ഈശ്വർ മാൽപ്പയ്യ വ്യക്തമാക്കിയത്. അതായത് ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ് ഈ ഗംഗാവാലി നദിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും പ്രധാനമായ വെല്ലുവിളിയായി മാറുകയും ചെയ്യുന്നത്. ഏത് കാരണവശാലും അടിയൊഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതല്ല. കാരണം അല്ലെങ്കിൽ നദിയെ ഏതെങ്കിലും തരത്തിൽ വഴിതിരിച്ചുവിടാനോ അങ്ങനെ എന്തെങ്കിലുമുള്ള സംവിധാനങ്ങളൊക്കെ വേണം. പക്ഷേ അതൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് ഇപ്പോൾ പ്രായോഗികവുമല്ല. കാരണം മഴ തകർത്തു പെയ്യുന്ന ഒരു പ്രദേശമാണ്. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഗംഗാവാലിയിലേക്ക് കുത്തിയൊലിച്ച് നിരവധിയായി വെള്ളമിങ്ങനെ കുത്തിയൊലിച്ച് എത്തുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ അടിയൊഴുക്കോ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കോ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് അതീവ ദുഷ്കരമാണ്, അത്രയേറെ പ്രയാസകരവുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആലോചന നമുക്ക് നടത്താൻ ഈ ഒരു ഘട്ടത്തിൽ നടത്താൻ വേണ്ടി കഴിയാത്തതാണ്. ഏതെങ്കിലും അണക്കെട്ട് പോലുള്ള സംവിധാനങ്ങൾ സൃഷ്ടിച്ചു അല്ലെങ്കിൽ താൽക്കാലിക തടയണകൾ സൃഷ്ടിച്ചുകൂടെ. പക്ഷേ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ അത്തരം സാധ്യതകൾ വളരെ വിരളവുമാണ്. എങ്കിൽ കൂടി ഇന്നും കൂടി ഈ പ്രധാനമായും സ്പോട്ട് ചെയ്തിട്ടുള്ള 3-4 സ്പോട്ട്, അതായത് CP3 ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോകണം. ദീപക് മലയമ്മ ഇപ്പോഴത്തെ അവലോകന യോഗത്തിൻ്റെതടക്കമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വാർത്താ സംഘം. ദീപക്, ഇന്ന് 13 ദിവസമാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ഈ വെല്ലുവിളിയെ ഭേദിച്ച് അടിയൊഴുക്കുള്ള ഭാഗത്ത് മുങ്ങി നിവരുമ്പോൾ അത് കൃത്യമായ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കുമെന്നാണ് ഇപ്പോൾ മാൽപ്പയ്യ തന്നെ പറയുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ നീക്കങ്ങൾ? സുജയ പറഞ്ഞതുപോലെ ഇപ്പോൾ അവലോകന യോഗം ചേരുന്നുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ എങ്ങനെ വേണം ഇനിയുള്ള അങ്ങോട്ട് തുടർന്നുള്ള തിരച്ചിൽ എന്നുള്ളത് സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ജില്ലാ കളക്ടറും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രനും അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് അത്തരം തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ദൗത്യമേഖലയിൽ തന്നെയാണ്. എൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നതും ആ ദൗത്യമേഖലയിൽ നിന്ന് തന്നെയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഡിങ്കി ബോട്ടുകൾ ഗംഗാവാലിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ മത്സ്യബന്ധന ബോട്ടുകൾ കൂടി ഗംഗാവലിയിലേക്ക് അല്പസമയത്തിനകം ഇറക്കുകയും ചെയ്യും. തുടർന്ന് ഈ സംഘം പോകാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇന്നലെ വൈകിട്ട് നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ വന്ന ഒരു ദൃശ്യമുണ്ട്. അതായത് സുജയ തന്നെ ക്ലാരിറ്റി വരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു ദൃശ്യമുണ്ട്. CP3 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ മേഖലയ്ക്ക് തൊട്ടരികിലേക്ക് ഈ സംഘം, അതായത് ഈശ്വർ മാൽപ്പയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി. അവിടെ ഒരു മുട്ടോളം വെള്ളമുള്ള ഒരു മേഖലയിൽ അദ്ദേഹം നിൽക്കുന്ന ദൃശ്യം ഉൾപ്പെടെ നമ്മൾ കാണിച്ചിരുന്നു. ആ മേഖലയിൽ 2 മുളവടികൾ അദ്ദേഹം കുത്തിവെച്ചിട്ടുണ്ട്. അതായത് ആ സ്ഥലം
സ്ഥലത്ത് ലോഹ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നേരത്തെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥിരീകരിച്ചതാണ്. ഈ കാര്യത്തിൽ അവിടെ ചെറിയ രീതിയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാഴ്ച സാധ്യമാകുമോ എന്നുള്ളതാണ് ഈശ്വർ മൽപ്പയൻ സംഘവും പരിശോധിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായാണ് അവിടെ തന്നെ കൃത്യമായി ഒരു പരിശോധന നടത്താൻ ഇന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് 30 ഫീറ്റോളം താഴേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് ഈശ്വർ മൽപ്പയും ഞാൻ അല്പം മുൻപ് അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ള ഒരു അകത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത്. പക്ഷേ അവിടെയുള്ള പ്രതിബന്ധം എന്താണ്, അവിടെ ഈ 111 kV ലൈൻ ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു, ഹൈ ടെൻഷൻ ലൈൻ, അത് പൊട്ടി വീണതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഒരു കുരുക്ക് പോലെ അത് രൂപപ്പെട്ട് കിടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഈശ്വർ മൽപ്പയും സംഘവും ശ്രമിക്കുന്നത് ആ ഹൈ ടെൻഷൻ ലൈൻ അവിടെ നിന്നും നീക്കം ചെയ്യാനാണ്. മറ്റൊരു പ്രതിബന്ധം എന്ന് പറയുന്നത് അവിടെ ആ മൺകൂനയ്ക്ക് മുകളിൽ വലിയ മരത്തടികൾ വന്ന് അടിഞ്ഞു കിടപ്പുണ്ട്. മരത്തടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുൻ്റെ വാഹനത്തിൽ കയറ്റിയിരുന്നതിന് സമാനമായതല്ല, മറിച്ച് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞിറങ്ങി വന്ന വേരോട് ചേർന്ന മരങ്ങൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. അതവിടെ നിന്നും നീക്കം ചെയ്ത് മാറ്റേണ്ടതുണ്ട്.